തൃക്കിരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂളിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലെ ലളിതകല ആർട്ട് ഗാലറിയിൽ നടത്തിയ ഗാന്ധി ശില്പ പ്രദർശനം ശ്രദ്ധേയമായി. ചെമ്പ്രകാനത്തെ ചിത്രശില്പകലാ അക്കാദമിയുടെ സഹകരണത്തോടെ നടത്തിയ പ്രദർശനം മണ്ഡലം എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വ്യത്യസ്തങ്ങളായ 154 ശില്പങ്ങളുമായാണ് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂളിലെ കുട്ടികൾ പയ്യന്നൂരിലെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശനം ഒരുക്കിയത്. ചീമേനി ചെമ്പ്രകാനത്തെ ചിത്രശില്പകലാ അക്കാദമിയുടെ സഹകരണത്തോടെയായിരുന്നു സമാനതകളില്ലാത്ത പ്രദർശനം. കുട്ടികളുടെ ഭാവനയിലൂടെയും കരവിരുതിലൂടെയും പിറവിയെടുത്ത ബാപ്പുജിയുടെ വിവിധ ഭാവഭേദങ്ങൾ കാഴ്ചക്കാരിൽ അത്ഭുതവും ആകാംക്ഷയും ഉണർത്തി. പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. 154 ഗാന്ധി പ്രതിമകൾ, വ്യത്യസ്തതയുള്ളത്, വളരെ വൈവിധ്യമുള്ളത്, ഓരോ കുട്ടിയുടെയും മനസ്സിൽ എങ്ങനെയാണ് ഗാന്ധി പ്രതിഫലിക്കുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ശില്പ പ്രദർശനം. അത് ഏറ്റവും നല്ലൊരനുഭവമായിട്ട് ഈ നാടിനെ മാറും എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഇവിടെ ചിത്ര ശില്പകല അക്കാദമി, അതുപോലെ തന്നെ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് സ്കൂൾ, ഇവര് സംയുക്തമായിട്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗാന്ധിയൻ അപ്പുക്കുട്ട പൊതുവാൾ പയ്യന്നൂർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ ചെമ്പ്രകാനം ചിത്രശില്പകല അക്കാദമി ചെയർമാൻ രവീന്ദ്രൻ തൃക്കരിപ്പൂർ അധ്യക്ഷനായി. കൗൺസിലർമാരായ മണിയറ ചന്ദ്രൻ, എം വി ചിത്ര, സെന്റ് പോൾസ് എ യു പി സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് ടി നസീർ, പയ്യന്നൂർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പവിത്രൻ പയ്യന്നൂർ എന്നിവർ ആശംസകൾ നേർന്നു. ചിത്രശില്പകല അക്കാദമി പി ടി എ സെക്രട്ടറി അനിൽ നീലാംബരി സ്വാഗതവും എം രത്നമണി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.